സംസാരിക്കാൻ കഴിയുമല്ലേ. കള്ളൻ ആദ്യം പറഞ്ഞ സത്യം, രണ്ടാമത് പറഞ്ഞ ശരിയല്ല. വേറെ വല്ലവരുമാണ് എന്റെ മുഖത്ത് നോക്കി കള്ളനെന്ന് വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചവളുടെ തരി വാഴപ്പിട്ടി പോലെ ഇവിടെ കിടന്നുള്ളുമായിരുന്നു. കള്ളൻ 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 പൊട്ടനായി അഭിനയിച്ച് ഞങ്ങളെ മുഴുവൻ കബളിപ്പിക്കായിരുന്നല്ലേ. നിങ്ങൾക്കും എന്റെ മോൾക്കും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണോ? ഞാൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ തീർച്ചയായും ബിന്ദുമോൾ എന്റെ കൂടെ വരും. അങ്കിളിന്റെ കൂടെയാണ് മമ്മി വന്നത്. മോള് വരൂ, നമുക്ക് പാർക്കിൽ പോവാം. അങ്കിളും വരട്ടെ മമ്മി. ബിന്ദുമോൾ വിളിച്ചാൽ അങ്കിൾ വരാതിരിക്കുമോ? സിസ്റ്റർ, ഞങ്ങൾ കുട്ടിയൊന്ന് വെളിയിൽ കൊണ്ടുപോയി വൈകുന്നേരം തിരിച്ചുകൊണ്ടു വിട്ടേക്കാം. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ മോളെ കാണാൻ വരുന്നത്? എനിക്ക് കുഞ്ഞിനെ ഇഷ്ടമായിട്ട്. കള്ളന്റെ കയ്യിൽ നിന്ന് എന്റെ മോളുടെ മാല പിടിച്ചു വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളാണല്ലേ? അതെ. സംസാരിക്കാൻ കഴിവുള്ള നിങ്ങൾ ഹോട്ടലിൽ പൊട്ടനായിട്ട് അഭിനയിക്കുന്ന എന്തിനാ? രാധിക എന്തിനാ റാണി എന്ന പേരിൽ ഇവിടെ കഴിയുന്നത്? ഞാൻ രാധികയല്ല. ആണ്, നിങ്ങളെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ അവിടെ വെച്ച് വഴക്കുണ്ടായിട്ടുണ്ട്. അത് ഞാനല്ല, ഞാൻ റാണിയാണ്. പിന്നെ രാധിക? അതേപറ്റി ഒന്ന് എന്നോട് ചോദിക്കരുത്. നിങ്ങൾ പറയുന്നു അവൾ രാധികയാണ്, അവള് പറയുന്നു അവൾ റാണിയാണ്. ഇത് രണ്ടുമല്ല മൂന്നാമതൊരാളാണോ എന്നാണ് എന്റെ സംശയം. രാധി എന്ന പേര് കേട്ടപ്പോ അവളുടെ കണ്ണ് നിറഞ്ഞു. അത് ഞാൻ കണ്ടതാണ്. അയ്യോ, കുരുന്നു കുഞ്ഞിന്റെ വയറും വളർന്ന പെണ്ണിന്റെ കണ്ണും പെട്ടെന്ന് നിറയും. അത് വലിയ കാര്യമാക്കണ്ട. അതുപോട്ടെ, ഈ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നതിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടോ? ദുരുദ്ദേശം അല്ല, ക്യാബറേ വേഷത്തിലാണല്ലോ അവളെ ആദ്യമായിട്ട് കണ്ടത്. അതുകൊണ്ട് വല്ല പ്രഥമദൃഷ്ടി പ്രണയമോ മറ്റോ? അങ്ങനെയൊന്നുമില്ല. ഒന്നുകിൽ അവൾ രാധിക തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവളുടെ സഹോദരിയായിരിക്കും. ഏതായാലും അവളുടെ കണ്ണീരിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കും. അയ്യോ, മുഴുവനും ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചതായിരുന്നു. എനിക്കും കണ്ടുപിടിക്കാൻ അപ്പ വച്ചേക്കണം. പ്രസിദ്ധ ഹോട്ടലുടമയായ മിസ്റ്റർ കാഠ്മണ്ഡുവിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എടോ കാഠ്മണ്ഡു, താനൊരു വലിയ ഹോട്ടലുടമയാണെന്നും പറഞ്ഞ് എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി എന്തിനാണെന്നറിയാം. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ തന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നടത്താനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നെനിക്കറിയണം. സംശയമാണ്. ഇപ്പോൾ വിശ്വാസമായോ? ഹായ് കാഠ്മണ്ഡു, രത്നങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് റാണിയുടെ അതിനാണ് ഈ ഭാഗവതരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ ഡാൻസിൽ ഇവനെ കൊണ്ട് പാടിക്കണം. എന്തിന്? ഈ മൈക്ക് ഉപയോഗിച്ചാണ് ഞാൻ പാടുന്നത്. ഇതിൽ വിഷസൂചികളാണ്, ഇത് ഞാൻ ഇതിൽ കിറ്റി. എന്നിട്ട് പാട്ടിനിടയിൽ ഈ സ്വിച്ച് ഞാൻ അമർത്തും. ഇതിൽ നിന്നും വിഷസൂചികൾ അവളുടെ ശരീരത്തിൽ ചെന്ന് തറയ്ക്കും. അതോടെ ക്ലോസ്. എന്താ, എങ്ങനെയിരിക്കുന്നു? വണ്ടർഫുൾ ഐഡിയ. നിങ്ങൾക്ക് ഞാൻ റൂം നമ്പർ 30 ഒരുക്കിയിട്ടുണ്ട്, പോയി വിശ്രമിച്ചു. ഓഹോ, അപ്പൊ ആ കാട്ടുമാക്കാനും ഗായകനും കൂടി റാണിയെ കൊല്ലാൻ വന്നിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ പരിപാടി എന്താ? ആ ഗായകനെ ഒന്ന് വളയണം. അവനാണല്ലോ മൈക്രോഫോണും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളഞ്ഞാ മാത്രം പോരാ, നമുക്ക് അവനെ ഒന്ന് വാരണം. വാരിയല്ല, കുളിപ്പിച്ച് കിടത്തുന്ന കാര്യം ഞാനേറ്റു. ഫൽഗുന, നീ ആ കാട്ടുമാക്കാന്റെ കൂടെ അങ്ങ് ഒട്ടണം. അവന്റെ ശരീരപ്രകൃതി വന്നിട്ട് അവന് സ്ത്രീലമ്പളനാണെന്ന് തോന്നുന്നു. ബാക്കി കാര്യം നീ ഏറ്റണേ. നമസ്കാരം.
ഒന്നും ഭയപ്പെടുന്നു. ഞാൻ അവൾ കൊടുത്ത പ്രൈസ് ടൈം ബോംബ്, അത് 10 നിമിഷത്തിൽ വെടിക്കും. അതോടെ അവൾ ക്ലോസ് ആണ്. എങ്കിൽ ആ സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. വരൂ.
തിരുമ്പ് നടത്തി ഞാൻ ഒരിടം വരെ എത്തിച്ചിട്ടുണ്ട്. എവിടെ? അതിയായിപ്പൊ പറയില്ല. ആ റാണിയെ ഗായകനിൽ നിന്ന് രക്ഷിച്ചല്ലോ. കൺഗ്രാജുലേഷൻസ്. പാട്ട് കഴിഞ്ഞോടനെ ഈ കാട്ടുമകന്റെ ഗ്യാസ് പോയി. വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പാവ കൊണ്ടുവന്ന് റാണിയുടെ കയ്യിൽ സമ്മാനമായി കൊടുത്തിട്ട് അയാൾ സ്ഥലം വിട്ടു. എന്തോ സമ്മാനമായിട്ട് കൊടുത്തു? ഒരു പാവ. ആര് കൊടുത്തു? ഈ കാട്ടുമാക്കന്റെ. എന്നിട്ട് അവൾ ആ പാവയുടെ അവർ റൂമിലേക്ക് പോയി. അയ്യോ, ഈ പാവയുടെ പുറകിൽ ഒരു ചതിയുണ്ട്. നോക്കട്ടോ. ഇതാണോ കാട്ടുമാക്കുന്ന സമ്മാനം? അതെ. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് കാട്ടുമാക്കൻ നിനക്ക് സമ്മാനം കൊടുത്തത്. അയാൾ എന്നെ എന്തിനാ കൊല്ലുന്നത്? ഗോപിക്ക് വേണ്ടി. ഞാനും രാജേന്ദ്രനും കൂടി പല പ്രാവശ്യം നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. നീ പോലും അത് അറിഞ്ഞിട്ടില്ല. റാണി ഇനി ഈ ഹോട്ടലിൽ താമസിക്കുന്ന അപകടമാണ്. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് പോവില്ല. എന്തുകൊണ്ട്? ഞാൻ ഇവിടെ താമസിക്കുന്നത് ഒരു പ്രതികാരത്തിന് വേണ്ടിയാണ്. പ്രതികാരം? അതെ. എന്താ? തുറന്നു പറയൂ. സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ രാധിക ആരാണെന്ന്? രാധിക ഞാനും ഇരട്ട പ്രസവിച്ച സഹോദരികളാണ്. എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മിസ്റ്റർ മേനോനും ചേർന്ന് കള്ളക്കടത്തിലുള്ള ധാരാളം പണം സമ്പാദിച്ചു. അന്ന് അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും പാർട്ട്നർഷിപ്പിൽ തുടങ്ങിയതാണ് ഈ ഹോട്ടൽ. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ എന്നെയും രാധികയും അച്ഛൻ ഡാൻസ് പഠിപ്പിച്ചു. തയ്യും തത്ത തയ്യും താക തയ്യും തത്ത തയ്യും താക തയ്യും തത്ത തയ്യും താക തയ്യും തത്ത തയ്യും താക തൈ 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 സിഗരറ്റ് തൈ സിഗരറ്റ് തൈ സിഗരറ്റ് തൈ സിഗരറ്റ് തൈ സിഗരറ്റ് തൈ സിഗരറ്റ് തൈ 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 തേരി 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 സിഗരറ്റ് തൈ തൈരേ സിഗരറ്റ് തൈ. തീരെ പ്രതീക്ഷിച്ചിരിക്കാതെയാണ് അച്ഛനെയും മേനോനെയും കള്ളക്കടത്തിന്റെ പേരിൽ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയത്. അന്ന് അച്ഛന്റെ വിശ്വസ്തരായ അനുചരന്മാരായിരുന്നു ഗോപിയും വാസുവും. യെസ് യെസ് ഐ സി. എന്താ സാർ, കേസിന്റെ വിധി നമുക്ക് അനുകൂലമല്ലേ? അനുകൂലമല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് ജയിലിലും പോകേണ്ടി വന്നേക്കും. എന്റെ വക്കീൽ തന്നെ എന്നെ ചതിച്ചു. മിസ്റ്റർ മേനോന്റെ മരണത്തിൽ എനിക്ക് പങ്കിട്ടത്രേ. ദൈവം പോലും നമുക്കിപ്പോൾ എതിരാ. ഈ കേസ് തോറ്റതുകൊണ്ട് എതിരാളികൾ കൊടുത്ത ക്രിമിനൽ കേസിന്റെ ബലം കൂടും. ഹോട്ടൽ ഗോപിയുടെ പേരിൽ എഴുതി വെച്ചു. കയ്യിലുണ്ടായിരുന്ന പണത്തിന് വിലപിടിപ്പുള്ള രത്നങ്ങൾ വാങ്ങി. ആ രത്നങ്ങൾ എവിടെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇതിനിടയിൽ മേനോൻ എങ്ങനെയോ മരണപ്പെട്ടു. എന്തെല്ലാം ബുദ്ധി പ്രയോഗിച്ചിട്ടും അച്ഛൻ കേസിൽ പ്രതിയായി. ഞാൻ വക്കീലിനെ കണ്ടു. കേസിന്റെ നില നമുക്ക് അനുകൂലമല്ല. എങ്കിലും അയാൾ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളൊരു ഭയങ്കര അത്യാഗ്രഹിയാണ്. വക്കീൽ ഫീസായിട്ട് 50,000 രൂപ ചോദിക്കും. എല്ലാം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷപ്പെടുത്തണം. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. വക്കീലിനെ കാണാൻ കൂടെ കൂടെ എറണാകുളത്തേക്ക് പോകേണ്ടി വരും. എല്ലാം ഗോപി നോക്കിയാ മതി. ഗോപി എനിക്ക് വിശ്വാസമാണ്. അതെനിക്കറിയാം. ഈ മുദ്രപത്രത്തിൽ ഒന്ന് ഒപ്പിട്ടേക്കും. കേസിന്റെ ആവശ്യത്തിലേക്കാണ്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ അച്ഛൻ കേസ് തീരുന്നതിന് മുമ്പ് മരിച്ചു. െപ്പറ്റി ഇന്നും എനിക്ക് സംശയമുണ്ട്. ഏറെ താമസിയാതെ ഹോട്ടലും സ്വത്തുക്കളും ഗോപിയുടെ കയ്യിലായി. വാസുവിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് രാധിക പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി അകലെ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് രാധിക ഒരു ദിവസം പോയി.
കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഡ്രിങ്ക്സ് മാത്രമേ ഈ സമയത്ത് സപ്ലൈ ചെയ്യാനുള്ളൂ. ഓ, എങ്ങനെ ഹാഫ് ബോട്ടിൽ ബ്രാൻഡി ഉണ്ടോ? ബ്രാൻഡിയോ? എന്തിനാ? രാധികേ, നിനക്ക് അല്പം പനിയുണ്ട്. ഒരു ഔൺസ് ബ്രാൻഡ് കഴിച്ചോണ്ട് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാം. രാവിലെ എണീക്കുമ്പോ പനി വിട്ടിരിക്കും. എനിക്ക് വേണ്ട, ഞാൻ അതൊന്നും കഴിച്ച് ശീലിച്ചിട്ടില്ല. മദ്യമായിട്ടല്ല, ഒരു മരുന്നായിട്ട് കഴിക്കാനാണ് ഞാൻ പറയുന്നത്. എന്തായിട്ടാണെങ്കിലും എനിക്ക് വേണ്ട. എങ്കിൽ ശരി, ഞാൻ പോയി കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഏതായാലും സംഭവിച്ചു പോയി. വിഡ്ഢിത്തം പറയാതെ ഇങ്ങനെയൊന്നും സംഭവിച്ചു വെച്ച് ജീവിതം നശിക്കുക. അങ്ങനെയാണെങ്കിൽ നശിക്കാത്ത ജീവിതമേ ഈ ഭൂമിയിൽ. കഴിഞ്ഞത് കഴിഞ്ഞു, നോക്കൂ, എന്നെ വിവാഹം കഴിക്കുമോ? വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങ് മാത്രമാണ് ഗാഠി. മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എന്റെ ഭാര്യയായി എന്നെ സ്വീകരിച്ചു. സത്യമാണ് നിങ്ങൾ പറയുന്നത്. എന്നെ വിശ്വസിക്കൂ. വിവാഹം നാളെ തന്നെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ്. അതിനു മുമ്പ് എന്താണ് പറയൂ. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിന്റെ അച്ഛൻ കാരണം ആ ഗോപി വലിയൊരു പണക്കാരനായി. അതിനൊരു സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ്. പക്ഷെ എന്റെ